വറക്കത്തിന് വേണ്ടി നമുക്ക് തരുന്നതിന് വേണ്ടി ഒരല്പം തേനിവിടെ ഞങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കുമല്ല, കുറഞ്ഞ ആളുകൾക്ക് മാത്രം കിട്ടുകയുള്ളൂ. ചാല പിന്നീട് അത് ഇവിടെ വിതരണം ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ അത് വറക്കത്തിന് വേണ്ടി വാങ്ങാൻ പരിശ്രമിക്കണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദവർഗളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹിൽ ഫായിദീന ബിറബ്ബില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ഈ സദസ്സിൽ ഉപവിഷ്ടരായ ദീനീ സ്നേഹികൾ, ഉമ്മകമ്മന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട നമ്മുടെ ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ അള്ളാഹുവിൻ്റെ വലിയിൻ്റെ പേരിൽ സംഘടിപ്പിച്ച വയല് പരമ്പരയുടെ നാലാമത്തെ ദിവസത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടലുകൾ അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ഒരുപാട് മണിക്കൂറോളം വയല് കേട്ട് ഇരിക്കുന്നവരാണ്, ഇനിയൊരു വയലിൻ്റെ ആവശ്യമില്ല. നമുക്ക് ബർക്കത്തിന് വേണ്ടി നമ്മുടെ ഈ മക്കാമിൽ ആഴ്ചതോറും ഈ ദിവസത്തിൽ സലാത്ത് നടക്കാറുണ്ട്. അതുപോലെ നമുക്കൊരൽപ്പം സലാത്തും ദിക്റും ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സദസ്സ് ദുആക്കുത്തരമുള്ള സദസ്സായി അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനുകളെല്ലാവരും, കുറേ സമയമായല്ലോ ഇങ്ങനെ ഇരിക്കുന്ന, രണ്ടോ അല്ലെങ്കിൽ രണ്ടര മണിക്കൂറായി, ഒരല്പം അടുത്തേക്ക് വരും. കഴിയാത്ത ആളുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് പുന്നാര നബി തങ്ങളെ പേരിൽ സലാത്ത് പറഞ്ഞുകൊണ്ട് ഈ ബർക്കത്തുള്ള സദസ്സിൽ നമുക്ക് ദ്വാജ എല്ലാവരും, കുറേ ആളുകൾ റോട്ടിൻ്റെ അങ്ങും ഇങ്ങൊക്കെ ഉണ്ട്, എല്ലാവരും വന്നോളി. അതുകൊണ്ട് ഇനി വേദൊന്നും പറയാനില്ല, നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലുകൾ അവൻ പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ ഉറൂസ് പരിപാടികൾക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞുകൊണ്ട് അധ്വാനിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. നമ്മുടെ ഉസ്താദുമാർ, അതുപോലെ തന്നെ പള്ളി കമ്മിറ്റിക്കാർ, നമ്മുടെ ചെറുപ്പക്കാർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാവരും പെരി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലവ അന്നഹും ഇല്ലമു അൻഫസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറ ലഹുംർ റസൂൽ ലവജദു അല്ലാഹ തവ്വാബർ റഹീമ വമാ കാന അല്ലാഹു ലിയുസ്ഹിബഹും വഅന്ത ഫീഹിം وما كان الله موذيهم وهم مستغفرون استغفر الله العظيم 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 استغفر الله العظيم
അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم جددوا إيمانكم ونوروا قلوبكم بقولي لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
സ്നേഹിച്ചുകൊണ്ട് നാം സംഭാവന ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമി ലോകത്തിന് ആണിയായിക്കൊണ്ട് പർവ്വതങ്ങളെ പടച്ചപ്പോൾ
മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വതാലയോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഇത്ര വലിയ വലിയ പർവ്വതങ്ങൾ ഭൂമിലോകത്ത് നീ പടച്ചിട്ടുണ്ടല്ലോ, എന്നാൽ ഈ വലിയ പർവ്വതത്തിനേക്കാൾ ശക്തിയുള്ള വസ്തുവിനെ നീ പടച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാലയോട് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല മലക്കുകളോട് പറയുകയാണ്, ഈ വലിയ പർവ്വതത്തേക്കാൾ ശക്തിയുള്ള വസ്തുവിനെ എൻ്റെ ഭൂമി ലോകത്ത് ഞാൻ പടച്ചിട്ടുണ്ട്, അത് ഇരുമ്പാണ്. നിങ്ങൾ നോക്കൂ, വലിയ വലിയ പർവ്വതങ്ങളും കുന്നുകളൊക്കെ ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ജെ സി ബികളെ കൊണ്ട് നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പർവ്വതത്തെക്കാളും ശക്തിയുള്ള വസ്തു ഇരുമ്പിനെ പടച്ചിട്ടുണ്ട് എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞപ്പോൾ വീണ്ടും മലക്കുകൾ ചോദിക്കുകയാണ്, എന്നാൽ ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള പവറുള്ള വസ്തുവിനെ നീ പടച്ചിട്ടുണ്ടോ? ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, ഇരുമ്പിനേക്കാളും ശക്തിയുള്ള വസ്തുവിനെ ഞാൻ പടച്ചിട്ടുണ്ട്, തീയിനെ പടച്ചിട്ടുണ്ട്. എത്ര വലിയ ഇരുമ്പാണെങ്കിലും തീയിലേക്കിട്ട് ഉരുക്കിക്കൊണ്ടാണ് അതിനെ പല ആയുധങ്ങളും പല വാഹനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ തീയിനെ ഇരുമ്പിനെ ഉരുക്കാനുള്ള ശക്തിയുണ്ട് എന്ന് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞപ്പോൾ വീണ്ടും മലക്കുകൾ ചോദിക്കുകയാണ്, എന്നാൽ തീയിനേക്കാളും ശക്തിയുള്ള വസ്തുവിനെ പടച്ചിട്ടുണ്ടോ? അല്ലാഹു പറയുകയാണുണ്ട്, തീയിനേക്കാളും വെള്ളത്തിനെ ഞാൻ പടച്ചിട്ടുണ്ട്. എത്ര വലിയ തീയാണെങ്കിലും വെള്ളം കൊണ്ട് അതിനെ കടത്താൻ സാധിക്കുമെങ്കിൽ ആ മലക്കുകൾ വീണ്ടും ചോദിക്കുകയാണെന്നാൽ വെള്ളത്തിനേക്കാളും പവറുള്ള ശക്തിയുള്ള വസ്തുവിനെ നീ പടച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്, ഉണ്ട്, എൻ്റെ ഭൂമി ലോകത്തിൽ വെള്ളത്തിനേക്കാളും ശക്തിയുള്ള കാറ്റിനെ ഞാൻ പടച്ചിട്ടുണ്ട്. കാറ്റ് നമ്മുടെ ഈ പ്രദേശത്തേക്ക്, കമ്പളവട്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഇന്ന് മഴ പെയ്യാൻ വേണ്ടി കാർമേഘം കൂടി നിൽക്കുമ്പോൾ നമ്മൾക്ക് നല്ല സന്തോഷത്തോടുകൂടെ മഴ വർഷിക്കുമല്ലോ എന്ന് കരുതിക്കൊണ്ട് നിൽക്കുമ്പോയതാ വലിയ കാറ്റ് വന്നുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തേക്ക് പെയ്യേണ്ട മഴയെ, അതാ കേരളം അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്തേക്ക് ആ കാറ്റ്, ശക്തിയുള്ള കാറ്റ് അതിനെ നീക്കിക്കൊണ്ടുപോയി അവിടെ മഴ വർഷിപ്പിക്കുന്നു. അപ്പോൾ കാറ്റിനെ ഞാൻ പടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും മലക്കുകൾ ചോദിക്കുകയാണ്, എന്നാൽ കാറ്റിനേക്കാളും പവറുള്ള ശക്തിയുള്ള വസ്തുവിനെ നീ പടച്ചിട്ടുണ്ടോ എന്ന് മലക്കുകളോട് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ വീണ്ടും അള്ളാഹുവിൻ്റെ മറുപടി, ഈ കാറ്റിനേക്കാളും ശക്തിയുള്ള വസ്തുവിനെ ഞാൻ മനുഷ്യനെ പടച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് ഒരു മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുമ്പോൾ തമ്മാടിത്തരം ചെയ്യാതെ, അക്രമം ചെയ്യാതെ, ആരെയും ബുദ്ധിമുട്ടാക്കാതെ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, അള്ളാഹുവിനെ തഖ്‌വ ചെയ്തുകൊണ്ട് ഈമാനോടുകൂടെ ഇസ്സത്തോടുകൂടെ ഒരു മുസ്ലിമായി ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട എല്ലാ വസ്തുക്കളെക്കാളും വലിയ സ്ഥാനവും ഫവറും അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയമുള്ള മുഅ്മിനുകളെ, ഇതിനേക്കാളും ശക്തി മനുഷ്യന് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാന്മാരായ ഏഴ് അസ്ഹാബുൽ കഹ്ഫ്, ആ മഹാന്മാരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഒരു നായ അവരെ പിന്നിൽ പോവുകയും അവരുടെ കൂടെ താമസിക്കുകയും അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നായയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഈ നായയെ ശുദ്ധിയാക്കുകയാണ്. കാരണം ഒരു നജസായ സാധനം സ്വർഗത്തേക്ക് കടക്കാൻ പോകുന്നില്ല. സ്വർഗത്തിൽ ശുദ്ധിയുള്ള വസ്തുക്കളെ കടക്കുകയുള്ളൂ എങ്കിൽ ഈ ഏഴ് പ്രാവശ്യം കഴുകാൻ വേണ്ടി അതിലൊരു പ്രാവശ്യം മണ്ണുകൊണ്ടും ഇസ്ലാം കൽപ്പിച്ച ആ നായെപ്പോലും ശുദ്ധിയാക്കാനുള്ള ഫവറും ശക്തിയും അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഈ മഹാന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഫവറ് എത്രയാണ്? പ്രിയമുള്ള മുഅ്മിനുകളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നാം ഇവിടെ ഒരു നായ തൊട്ട സാധനം അതിനെ കഴുകുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം മണ്ണ് കൊണ്ടും അതുപോലെ തന്നെ ഒരു ഏഴ് പ്രാവശ്യം വെള്ളം, ആറ് പ്രാവശ്യം വെള്ളം കൊണ്ടും കഴുകിയാൽ നമുക്ക് ശുദ്ധിയാക്കാൻ പറ്റും. പക്ഷേ ഒരു യഥാർത്ഥമായ ഒരു നായയെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ആയിനുന്നജസായ ആ നായയെ
നമ്മളൊരു പ്രാവശ്യം മണ്ണും അത് ബാക്കിയുള്ള ബാക്കി പ്രാവശ്യം വെള്ളം കൊണ്ടും കഴുകിയാൽ ആ നായ ശുദ്ധിയാവുകയില്ല. അതിനുള്ള ഫവർ ആ മണ്ണിനും വെള്ളത്തിനും ഇല്ല എങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാന്മാരായ ഔലിയാക്കൾ ആ നായയെ പോലും ശുദ്ധിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിനെക്കാളും വെള്ളത്തിനേക്കാളും ഇരുമ്പിനെക്കാളും തീയിനേക്കാളും എല്ലാത്തിനേക്കാളുമുള്ള ഫവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് സഞ്ചരിച്ച് ജീവിച്ച് മരണപ്പെട്ടുപോയ മഹാന്മാരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അതുകൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. പ്രിയമുള്ള മുഅ്മിനുകളെ, അവർക്കൊരു മനുഷ്യന്റെ നിലനെ കൊടുപ്പാനും നിലനെ കളാവാനും നായനവർക്ക് അനുവാദം കൊടുത്തവർ അതിനുള്ള ഫവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ട്. അതേസമയത്ത് നാം കുഴപ്പക്കാരായിക്കൊണ്ട് തമ്മാടികളായി അക്രമികളായി തോന്നിവാസത്തിലൂടെ നാം ഇവിടെ ജീവിക്കുകയാണെങ്കിൽ സുമ്മറദദിനാവു അസ്വല സാഫിലീൻ പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും തരം താഴ്ന്ന ആ സ്ഥാനത്തേക്ക് അള്ളാഹുവിനെ താഴ്ത്തിക്കളയും. അതേസമയത്ത് നല്ലവനായി ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അള്ളാഹുവിനെ തഖ്‌വ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ജീവിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ പദവിയും ബഹുമാനവും എല്ലാ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഫവറും ശക്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയാണ്. പ്രിയമുള്ള മുഅ്മിനുകളെ, അതിൻ്റെ കാരണം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പേരിൽ ലോകത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും അവരെ പേരിൽ ഉറൂസുകൾ കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാടുകളിൽ വലിയ വലിയ പണക്കാർ, അതുപോലെ തന്നെ മുതലാളിമാർ, വലിയ വലിയ രാജാക്കന്മാർ, അതുപോലെ തന്നെ മന്ത്രിമാർ എന്ന് വേണ്ട വലിയ 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 ആളുകളൊക്കെ ഭൂമി ലോകത്തിൽ നിന്ന് മരണപ്പെട്ടുപോയി. അവരെ പേരിലൊരു ഉറൂസോ ഇതുപോലുള്ള വയത് സംഘടിപ്പിക്കുകയോ ഒരു സിയാറത്തോ ഒന്നും കാണാനില്ല. അവരൊക്കെ ദുനിയാവിൻ്റെ ജീവിതവുമായി മുന്നോട്ടു പോയവരാണെങ്കിൽ അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കൾ ഈ ഭൂമി ലോകത്ത് അവർ സപ്ലൈ ചെയ്തത് പരിശുദ്ധ ഹബീബായ അഷറഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ആശയം, ആ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ, ആ പരിശുദ്ധ ഇസ്ലാം ലോകത്തിലുള്ള ജനങ്ങൾക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് കാട്ടിച്ചു കൊടുത്തതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനുകളെ, ആ മഹാന്മാർ വഫാത്തായിട്ടുണ്ടെങ്കിലും മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ റിഫായി ഷെയ്ഖ് തങ്ങൾ, അതുപോലെ നമ്മുടെ നാട്ടിൻ്റെ ഓരോ ഭാഗങ്ങളിലുള്ള മഹാന്മാരായ ഔലിയാക്കൾ, സാലിഹീങ്ങൾ, സാദാത്തുക്കൾ, അവരുടെ പേരിൽ ഉറൂസും അതുപോലെ തന്നെ അവരുടെ മൗലീദുകളും റാത്തീബുകളും ഓരോ നാടുകളിലും ഓരോ പള്ളികളിലും എല്ലാ വർഷങ്ങളിലും എല്ലാ സമയങ്ങളിലും കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ അടിയറച്ച് ജീവിക്കുകയും അള്ളാഹുവിന് തഖ്‌വ ചെയ്ത് ജീവിച്ചുകൊണ്ട് ലോകത്തിലുള്ള ജനങ്ങൾക്ക് ഹിദായത്തിൻ്റെ വഴികൾ കാണിച്ചു കൊടുത്ത് ജീവിച്ചതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനവും ബഹുമാനവും വലിയ പദവികളും അള്ളാഹു അവർക്ക് നൽകി. അതിൻ്റെ പേരിലാണ് നാം ഇവിടെ എല്ലാവരും ഉറക്കം വെയിഞ്ഞുകൊണ്ട് ഈ 12:30 സമയത്ത് നാം ഒക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് ആ ഔലിയാവിനോടുള്ള സ്നേഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു സലാമത്താക്കുമാറാകട്ടു. അപ്പോൾ അവരെ പേരിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് നമ്മുടെ ഉസ്താദ് ഓർമ്മിച്ചു, പള്ളിയുടെ പണി പകുതിയിലായിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനുകളെ, അറബികളൊന്നും കാശില്ലാതെ സ്വന്തം നാട്ടുകാരായ മുഅ്മിനീങ്ങൾക്കുള്ള സംഭാവനകൾ കൊണ്ട് മാത്രം പള്ളി നിർമ്മിക്കണമെന്നുള്ള നമ്മുടെ ഈ നാട്ടുകാരുടെ ആ ഒരു ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ പൂർത്തിയായി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ സദസ്സിൽ ആരെങ്കിലും സംഭാവനകൾ ചെയ്യുന്ന ഒരു കൊല്ലം സമയമുണ്ട്, അതിൻ്റെ ഇടയിൽ കൊടുത്തു തീർത്താൽ മതി. അള്ളാഹുവിൻ്റെ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന വലിയൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഭാവനൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതവും എല്ലാം അള്ളാഹു ഖൈറിലും സന്തോഷത്തിലും അള്ളാഹു ആക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, സംഭാവനകളെ കൊണ്ട് നമുക്ക് വരുന്ന അപകടങ്ങളും മുസീബത്തുകളും എല്ലാം ആ സംഭാവനകൾക്കുള്ള ബർക്കത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തും എന്നുള്ള ഉറപ്പോടെ നിയത്തോടുകൂടെ സംഭാവന ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പെട്ടെന്ന് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പിരിയാം. മഹാന്മാരായ ഔലിയാക്കൾ, അമ്പിയാക്കൾ, സാലിഹീങ്ങൾ, അവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അവരെ പരുത്തത്തിലോടുകൂടെ ജീവിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ആഹ്റം അല്ലാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ മുകൾ മുസല്ല വേണം, അതിന് ഒരു സ്ക്വയർ നൂറ് റുപ്യ 6000 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഈ സദസ്സിൽ നിന്ന് തന്നെ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. മൊയ്തുഹാജി 100 സ്ക്വയർ ഫീറ്റ് റഹ്മാനായ തമ്പുരാനെ നീ സ്വീകരിക്കണം റഹ്മാൻ, നീ സ്വീകരിക്കണം റഹ്മാൻ. അദ്ദേഹത്തിനും കുടുംബത്തിനും നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. പിന്നാരെ നോക്കാം, 100 സ്ക്വയർ ഫീറ്റായി. അല്ലാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമ്പോൾ 6000 സ്ക്വയർ ഫീറ്റ്, ആറല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് നമ്മുടെ സദസ്സിൽ ഉണ്ടാവണം. രണ്ട് മക്കൾ ഗൾഫിലാണ്, 5 കോണി സിമെന്റ് അല്ലേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മക്കളെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഇനിയും കുറച്ച് ദിവസമുണ്ടല്ലോ, നാളെ മറ്റന്നാളൊക്കെ ഉണ്ടല്ലോ. കൊടുത്തോളി അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തവർക്കും ഇനി കൊടുക്കുന്നവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഗൾഫ് അസീനാറല്ലേ, ഗൾഫിൽ നിന്ന് വന്ന് 50 സ്ക്വയർ ഫീറ്റ് അല്ലാഹു നീ സ്വീകരിക്കണം റഹ്മാൻ. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. ഗൾഫ് ജീവിതം നാട്ടു ജീവിതമൊക്കെ അല്ലാഹു ബർക്കത്തിലായി കൊടുക്കട്ടെ. അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നസീർ എന്ന് പറഞ്ഞാൽ 5 കോണി സിമെന്റ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മാനായ രാജ സീദ അൽ മൽക്കുൽ ജബ്ബാറായ തമ്പുരാനെ നമ്മൾ നിന്റെ ഹബീബായ പിന്നാർ നബി തങ്ങളെ പേരിൽ അല്പം സലാത്ത് ദിക്ര പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ സ്വീകരിക്കണം റഹ്മാൻ. സാധുക്കളായ നമ്മൾ നീ സ്വീകരിക്കണം റഹ്മാൻ. സമ്പാ സദുക്ക ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട്, സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ ദോഷങ്ങളെയും നീ വിട്ടുപോർത്ത് മാഫാക്കണം റഹ്മാൻ. നീ വിട്ടുപോർത്ത് മാഫാക്കണം റഹ്മാൻ. നമ്മുടെ ഹൃദയം നീമാം കൊണ്ട് പ്രകാശിപ്പിക്കണേ റഹ്മാൻ. നീമാം കൊണ്ട് പ്രകാശിപ്പിക്കണം റഹ്മാൻ. റഹ്മാനായ രാജസീദ് അൽ മൽക്കുൽ ജബ്ബാറായ തമ്പുരാൻ നമ്മുടെ ഉറൂസ് പരിപാടികൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച് സഹായിച്ച ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് വയസ്സന്മാർ, അതുപോലെ തന്നെ കമ്മിറ്റിക്കാർ, ഉസ്താദുമാർ, ചെറുപ്പക്കാർ, നമ്മുടെ ഉമ്മമാർ, ഒരുപാട് മോമിനിയങ്ങൾ നമ്മളെ ഈ പരിപാടികൾ കൊണ്ട് സഹായിച്ച് അധ്വാനിച്ച് പ്രവർത്തിച്ച സർവ മോമിനിയങ്ങളെയും നീ വിജയത്തിലാക്കണം റഹ്മാനെ, ബർക്കത്തിലാക്കണം റഹ്മാനെ. ഖൈറും ബർക്കത്തും നീ ചൊരിയണം റഹ്മാനെ. റഹ്മാനായ രാജസീദ് അൽ മൽക്കുൽ ജബ്ബാറായ തമ്പുരാന് ഒരുപാട് മോമിനിയങ്ങൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് റഹ്മാൻ. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് മോമിനിയങ്ങൾ, അവരോരോരുത്തരെയും പേരെടുത്ത് പറയാൻ നമ്മൾ അറിവില്ലാത്ത വിവരം കുറഞ്ഞവനാണ് റഹ്മാനെ. നീ എല്ലാം അറിയുന്നവനും കാണുന്നവനുമാണല്ലോ റഹ്മാനെ. എല്ലാ ഹലാലായ മുറാദുകളെയും ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട്, നിൻ്റെ ഔലിയാക്കൾ ഹക്കുജാ ബർക്കത്ത് കൊണ്ട്, ഇവിടെ മറവിട്ട് കിടക്കുന്ന വലിയൻ്റെ ഹക്കുജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും നീ തട്ടി ദൂരത്താക്കണം റഹ്മാനെ. റഹ്മാനായ രാജസീദ അൽ മൽക്കുൽ ജബ്ബാറായ തമ്പുരാനെ നമ്മൾ ഈ പാതിരാ സമയത്ത് നിന്നോട് ചോദിക്കുന്ന ദുആന നീ നമ്മിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനായ രാജസീദ അൽ മൽക്കുൽ ജബ്ബാറായ തമ്പുരാനെ ഒരുപാട് മുഅ്മിനീങ്ങൾ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ബുദ്ധിമുട്ടിലായവരും റഹ്മാനെ, നമ്മുടെ എല്ലാ കടങ്ങളെയും നീ തീർത്തു തരണം റഹ്മാനെ. തീരാനുള്ള എളുപ്പമായി നമ്മൾ ഈ മജ്ലിസിൻ്റെ ബർക്കത്തുകൊണ്ട്, നമ്മൾ ചൊല്ലിയ സലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട്, പുന്നാരൻ നബിതങ്ങൾ ഹക്കുജാ ബർക്കത്തും കൊണ്ട് നമ്മളെല്ലാ കടങ്ങളെയും നീ തീർത്തു തരണം റഹ്മാൻ.
വിവാഹ പ്രായമെത്തിയ ഒരുപാട് പെൺകുട്ടികളുണ്ട്. റഹ്മാന് അവർക്ക് ഖൈറായ സാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാന്. അതിനുള്ള എളുപ്പവൈ നീ തുറന്നു കൊടുക്കണം റഹ്മാന്. നമ്മളെ സദസ്സിൽ ജോലി ചെയ്യുന്നവരുണ്ട് റഹ്മാൻ, നമ്മളെ ജോലികൾ ബർക്കത്ത് നൽകണം റഹ്മാൻ. കച്ചവടം ചെയ്യുന്നവരുണ്ട് റഹ്മാൻ, നമ്മളെ കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണം റഹ്മാൻ. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവരുണ്ട് റഹ്മാൻ, നമ്മളെ കൃഷികളിൽ ബർക്കത്ത് നൽകണം റഹ്മാൻ. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മക്കളും റഹ്മാൻ, അവർ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. ഗൾഫ് നാട്ടിൽ കച്ചവടം ചെയ്യുന്നവരെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണം റഹ്മാൻ. രോഗികളായ ഗൾഫുകാരുണ്ട് റഹ്മാൻ, അവർ രോഗം നീ ശിഫയാക്കണം റഹ്മാൻ. ഗൾഫ് നാടുകളിൽ പോയി ഒരുപാട് ബുദ്ധിമുട്ടിൽ കുടുങ്ങിയവരുണ്ട് റഹ്മാൻ. രോഗത്തിൽപ്പെട്ടവരുണ്ട് റഹ്മാൻ, അവർ രോഗത്തിന് നീ ശിഫയാക്കണം റഹ്മാൻ. അവർ ജീവിതത്തിലും അവരെ ജോലിയിലും അവരെ കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. റഹ്മാനായ തമ്പുരാനെ നമ്മുടെ വീടുകൾ നീ ബർക്കത്തിലാക്കണം റഹ്മാന്. നമ്മളെ കച്ചവടത്തിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. നമ്മുടെ ജോലികളിൽ ബർക്കത്ത് നൽകണം റഹ്മാൻ. നമ്മളെ സ്ഥാപനങ്ങളിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. നമ്മളെ ഭാര്യ മക്കൾ കുടുംബങ്ങൾ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ ആയുസ്സിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. നമ്മുടെ ജീവിതത്തിൽ നീ ബർക്കത്ത് തരണം റഹ്മാൻ. നമ്മുടെ വീടുകൾ നീ ബർക്കത്ത് നൽകണം റഹ്മാൻ. നമ്മളെ നാടുകളിൽ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ അയൽവാസികളെ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ സഹായിച്ചവരെ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമുക്ക് ഭക്ഷണം തന്നവരെ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. എല്ലാ മുഅ്മിനീങ്ങളെയും നീ ബർക്കത്തിലാക്കണം റഹ്മാൻ. നമ്മൾ ഈ ഒരുമിച്ച് കൂടി ഒരുപാട് മുഅ്മിനീങ്ങൾ പല ഉദ്ദേശം വെച്ച് വന്നവരുണ്ട് റഹ്മാൻ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളെയും നീ പൂർത്തിയാക്കി തരണേ റഹ്മാനെ, നീ പൂർത്തിയാക്കി തരണേ റഹ്മാനെ. നമുക്ക് വരുന്ന എല്ലാ അപകട മുല മുസീബത്ത് ഷെറുകൾ നമ്മളെ, നമ്മളെ ഭാര്യ മക്കൾ ഉസ്താദുമാർ കുടുംബക്കാർ അയൽവാസികൾ നമ്മളെല്ലാവരും നീ കാത്ത് സലാമത്താക്കണം റഹ്മാനെ, നീ സലാമത്താക്കണം റഹ്മാനെ. കാല മുസീബത്തുകളിൽ നിന്ന് കാക്കണം റഹ്മാനെ, അപകടങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്വത്തിന് നമ്മളെ, നമ്മളെ മുഅ്മിനീങ്ങൾ, നമ്മളെ ഭാര്യ മക്കൾ കുടുംബങ്ങൾ നീ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. അത്തരം രോഗത്തിൻ്റെ അണുക്കൾ നമ്മളെ ഹൃദയത്തിൽ നമ്മളെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ മറവട്ടക്കെടുക്കുന്ന വലിയൻ്റെ ഹക്കുജാ ബർക്കത്ത് കൊണ്ട് സാധുക്കളാ നമ്മൾ ചൊല്ലിയ സലാത്തിൻ്റെ ഹക്കുജാ ബർക്കത്ത് കൊണ്ട് പുന്നാര മുത്ത് മുസ്തഫ നബി തങ്ങളെ ബർക്കത്ത് കൊണ്ട് അത്തരം മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ നമ്മിൽ നിന്ന് നമ്മളെ ശരീരം നീ മായ്ച്ചു കളയണം റഹ്മാന്, കരിച്ചു കളയണം റഹ്മാനെ, സുഖപ്പെടുത്തി കളയണം റഹ്മാൻ. ഒരുപാട് രോഗികൾ ഹോസ്പിറ്റലുകളിലും വീടുകളിലും റഹ്മാൻ നീ ശിഫയാക്കണം റഹ്മാനെ. കണ്ണ് നഷ്ടപ്പെട്ടവരും റഹ്മാൻ, കാഴ്ച നഷ്ടപ്പെട്ടവരും റഹ്മാനെ നീ കാഴ്ച തിരിച്ചു കൊടുക്കണം റഹ്മാനെ. കേൾവി നഷ്ടപ്പെട്ടവർക്ക് നീ കേൾവി നൽകണം റഹ്മാൻ. കൈകാലുകൾ തളർന്നവരുണ്ട് റഹ്മാനെ, നീ പരിപൂർണമായ ആഫ്യത്തും ആരോഗ്യം നൽകണം റഹ്മാൻ. റഹ്മാനായ രാജസീദ അൽ മൽക്കുൽ ജബ്ബാറായ തമ്പുരാൻ ഒരുപാട് മുഅ്മിനീങ്ങൾ രോഗത്തിൻ്റെ കടുപ്പം കൊണ്ട് വിഷമത്തിലാണ് റഹ്മാനെ, ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ നമ്മിൽ നിന്നൊരുപാട് മുഅ്മിനീങ്ങൾ, നമ്മളെ ഉപ്പവും ആ കുടുംബങ്ങൾ, നമ്മളെ അയൽവാസികൾ, നമ്മളെ സഹായിച്ച മുഅ്മിനീങ്ങൾ നമ്മിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാൻ. അവരെ ഖബർ എന്നല്ല, അവരെ അവസ്ഥ എന്താണെന്ന് നമ്മൾക്കറിയില്ല റഹ്മാൻ. അവർക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാൻ. അവരെ ഖബർ നീ വിശാലമാക്കണം റഹ്മാൻ, സ്വർഗത്തോപ്പാക്കണം റഹ്മാൻ, വെളിച്ചമാക്കണം റഹ്മാൻ. അവരെന്നമ്മ നിൻ്റെ ജന്നാത്തിനെയിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാൻ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ തരണം റഹ്മാൻ. നമ്മൾ മക്കളെ സാലിഹീങ്ങളായ മക്കളാക്കണം റഹ്മാൻ. ഗർഭിണികളായ ഒരുപാട് സ്ത്രീകളുണ്ട് റഹ്മാൻ, പ്രസവം നീ എളുപ്പമാക്കണം റഹ്മാൻ. റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അതുപോലെ തന്നെ നമ്മൾ ഫായിദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയി, ആ കുട്ടിയുടെ ഖബർ അള്ളാഹു വെളിച്ചമായി കൊടുക്കട്ടെ, ദോഷത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. 10 കോടി സിമെൻറ്റും 500 രൂപയും നമ്മൾ ഉറൂസിൻ്റെ വകയായി തന്നിട്ടുണ്ട് റഹ്മാനായ തമ്പുരാനെ. നീ ആ കുട്ടിയുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ റഹ്മാൻ, വെളിച്ചത്തിലാക്കണം റഹ്മാനെ, പ്രകാശത്തിലാക്കണം റഹ്മാനെ, സ്വർഗത്തോപ്പായി കൊടുക്കണം റഹ്മാൻ. അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരാൾ ഗൾഫിലാണ്, 5 കോടി സിമെൻറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു. സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ അള്ളാഹു, ബർക്കത്തിയട്ടെ അള്ളാഹു, ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഒരു സ്ത്രീ ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീ